സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ മാധ്യമങ്ങളെ കടന്നു അതിലേക്ക്. സർക്കാരിന് അങ്ങനെ ഒരു ഇത് പ്രത്യേകിച്ച് തിരിച്ചടിയുടെ ഒരു പ്രശ്നമൊന്നുമില്ല. ഒരു കേസ് ഒരു ഏജൻസി അന്വേഷിക്കുകയാണ്, അന്വേഷിക്കുമ്പോൾ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് പല നടപടികളും സ്വീകരിക്കും. അതിന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, അതിനകത്ത് വലിയ അത്ഭുതപ്പെട്ടിട്ട് കാര്യമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് ഇതുപോലെയുള്ളൊരു പ്രശ്നങ്ങൾ ലൈവായിട്ട് നിർത്തി അവരുടെ രാഷ്ട്രീയം കളിക്കുകയാണ്. നിയമസഭ അതിന് മറുപടിയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. കോഴ എന്ന് പറഞ്ഞാൽ അത് പ്രൂവ് ചെയ്തല്ലേ ആവുള്ളൂ, അതുവരെ അത് ആരോപണമല്ലേ. ഈ അന്വേഷണം ഒന്നും സർക്കാരിനെ ബാധിക്കുന്ന പ്രശ്നമല്ല. ഇടതുമുന്നണി അറസ്റ്റിനെ പ്രതിരോധിക്കേണ്ട കാര്യമൊന്നുമില്ല, ഒരു കേസ് അന്വേഷിക്കേണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അതുകൊണ്ട് ആ പ്രശ്നമൊന്നുമില്ല. ഇടതുമുന്നണിയുടെ ഭാഗമല്ല ശിവശങ്കർ. ശിവശങ്കർ കോഴ വാങ്ങിയോ ഇല്ലയോ എന്ന് ഞാനിങ്ങനെ അറിയുന്നില്ല, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അല്ല, പാർട്ടിക്ക് അങ്ങനെ അന്വേഷണമൊന്നുമില്ല പ്രത്യേകിച്ച്. അത് ഒരാരോപണം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നു, അത് പ്രൂവ് ചെയ്യുമ്പോഴല്ലേ അതാവുള്ളൂ. അതുകൊണ്ട് അന്വേഷണം നടക്കട്ടെ. അന്വേഷണം എങ്ങനെ വേണേലും ആകാം, മനസ്സിലായില്ലേ? മാധ്യമപ്രവർത്തകനെതിരെ കേസെടുത്തു, അത് എന്ത് കേസായിരുന്നു? സിദ്ദിഖാപ്പനെതിരെ എന്ത് കേസാണെന്നാണ് നിങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്? നിങ്ങളുടെ സഹപ്രവർത്തകനാണല്ലോ. അപ്പോൾ കേസ് അന്വേഷിക്കുക, അത് കോടതിയിൽ പോവുക, ഇതൊക്കെ സാധാരണമുള്ള കാര്യം. അസാധാരണമായി ഒന്നും സംഭവിച്ചിട്ട് CPI അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ചർച്ച ചെയ്തിട്ടില്ല. അറസ്റ്റിന് പിന്നിൽ രാഷ്ട്രീയമുണ്ടോ ഇല്ലയോ എന്ന് ഇപ്പം ഞങ്ങൾ മറുപടി അതിനെക്കുറിച്ച് പറയുന്നില്ല. ഇതൊരു കേസ് അന്വേഷണത്തിൻ്റെ ഭാഗമായി നടന്ന നടപടിയാണ്. ഇത് സർവീസിലുള്ള ആളല്ല, ഇപ്പോൾ സർവീസിൽ നിന്ന് വിരമിച്ച ആളാണ്. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളുണ്ട്, ഉണ്ടെങ്കിൽ പിടിക്കട്ടെന്നേ, അതിനെന്താ കുഴപ്പം. അതെ.